നടിയെ ആക്രമിച്ച കേസ് അട്ടിമറിച്ചെന്ന വിവാദങ്ങൾക്കിടെ അതിജീവിത മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. രാവിലെ 10 മണിക്ക് സെക്രട്ടേറിയറ്റിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഡിജിപിയെയും ക്രൈം എഡിജിപിയെയും മുഖ്യമന്ത്രി വിളിച്ചുവരുത്തി. അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കൂടിക്കാഴ്ചയിൽ പൂർണ്ണ സംതൃപ്തിയുണ്ടെന്ന് അതിജീവിത കൂട്ടിച്ചേർത്തു. കേസിന്റെ തുടരന്വേഷണം അട്ടിമറിച്ചെന്ന് ആരോപിച്ച് സർക്കാരിനെതിരെ അതിജീവിത ഹൈക്കോടതിയിൽ ഹർജി നൽകിയതിനു പിന്നാലെയാണ് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിക്കൊപ്പമാണ് അതിജീവിത സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത്. കൂടിക്കാഴ്ച 10 മിനിറ്റ് നീണ്ടു. നിഷ്പക്ഷ അന്വേഷണം വേണമെന്നും തുടരന്വേഷണം അവസാനിപ്പിക്കരുതെന്നും അതിജീവിത മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ പറഞ്ഞു. തെളിവുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അന്വേഷണത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചവർക്കെതിരെ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടു. തനിക്കെതിരായ വിമർശനങ്ങൾ ഏറെ വേദനിപ്പിച്ചെന്നും നടി പറഞ്ഞു. മുഖ്യമന്ത്രിയുമായി സംസാരിച്ചതിൽ പൂർണ്ണ സംതൃപ്തിയുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഉറപ്പ് വിശ്വസിക്കുന്നുവെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അതിജീവിത പ്രതികരിച്ചു. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കാര്യങ്ങളെല്ലാം കൺവേ ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഈ കേസിൽ തീർച്ചയായിട്ടും എൻ്റെ കൂടെ തന്നെയാണ് എന്നെനിക്ക് പരിപൂർണമായിട്ടുള്ള ഉറപ്പ് തന്നിട്ടുണ്ട്. സോ അതിലെനിക്ക് ഒരുപാട് 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 നന്ദിയുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു. കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഡിജിപിയെയും ക്രൈം എഡിജിപിയെയും മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലേക്ക് വിളിച്ചു വരുത്തി. അതിജീവിതയ്ക്കെതിരെ പറഞ്ഞ മന്ത്രിമാരും ഇടത് നേതാക്കളും മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. പിണറായി വിജയനും എം എം മണിയും ഇ പി ജയരാജനും ആന്റണി രാജുവും അടക്കമുള്ള നേതാക്കന്മാർ ആ പെൺകുട്ടിയെ അപമാനിച്ചതിന് മാപ്പ് പറഞ്ഞ് അവർ നടത്തിയ പ്രസ്താവന പിൻവലിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. കേസ് അട്ടിമറിച്ചെന്ന ആരോപണം ശക്തമാകുകയും നീതി തേടി അതിജീവിത ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങിയത്. ജനം, തിരുവനന്തപുരം.